പ്രിയമുള്ളവരെ, നാം പലപ്പോഴായും ആലോചിച്ചിട്ടുണ്ടാവും എങ്ങനെയെങ്കിലും എൻ്റെ ഈ ഒരു ദേഷ്യത്തെ ഒന്ന് കൺട്രോൾ ചെയ്യണമെന്ന്. ഇല്ലേ, നമുക്ക് തന്നെ അറിയാം ദേഷ്യം എന്നത് നല്ലൊരു സ്വഭാവമല്ല. എന്നാൽ ഈ ദേഷ്യത്തിൻ്റെ, ആങ്കറിൻ്റെ യഥാർത്ഥ ഫാക്ട്, റിയാലിറ്റി നാം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മിൽ നിന്ന് പിന്നീട് ഒരിക്കലും ആ ഒരു ദേഷ്യം ഉണ്ടാവുകയില്ല. അത്തരത്തിലുള്ള ദേഷ്യത്തിന് മൂന്ന് കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഒന്ന്, ദേഷ്യം എന്നത് അതൊരു തീജ്വാലയാണ്, ഒരു ഫ്ലെയിമാണ്. രണ്ടാം, ദേഷ്യം നമ്മുടെ ഹൃദയത്തിൽ ഒളിച്ചിരിക്കുകയാണ്. തീയൊക്കെ കത്തിക്കഴിഞ്ഞിട്ടുള്ള ചാരമില്ല, ആ ചാരത്തിൽ തീക്കനൽ ഒളിച്ചിരിക്കുന്നത് പോലെ ദേഷ്യത്തിന്റെ കനലുകൾ നമ്മുടെ ഹൃദയങ്ങളുടെ ചുരുളുകളിൽ ഒളിച്ചിരിക്കുകയാണ്. നമുക്ക് ദേഷ്യപ്പെടാനുള്ള സാഹചര്യം ഉണ്ടാകുമ്പോൾ ദേഷ്യമെന്ന ആ അഗ്നിസ്ഫുരികം ഉണ്ടാകുകയാണ്. ഇനി മൂന്നാമതായി, മഹാനായ ഇമാം ഗസ്സാലി ഇമാം റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നത് പോലെ, ദേഷ്യം ഉണ്ടാകുന്ന സമയത്ത് മനുഷ്യനിൽ നിന്ന് പിശാചിലേക്ക് ഒരു ഞരമ്പിനെ തുറന്നുവിടുന്നതായി, പോകുന്നതായി കാണാം. അത് കാരണമായി അവനക്ക് ഈ ദേഷ്യം ഉണ്ടാകുമ്പോഴെല്ലാം പിശാചുമായിട്ടുള്ള അടുപ്പം കൂടുകയാണ്. ചുരുക്കി പറഞ്ഞാൽ ഈ ദേഷ്യം എന്നത് ഒരു തീയാണ്. ദേഷ്യമുണ്ടായിക്കഴിഞ്ഞാൽ പിന്നീട് പിശാചിന്റെ പ്രകൃതമായിരിക്കും വെളിവാവുക. മണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട മനുഷ്യന്റെ സ്വഭാവം അത് അടക്കവും ഒതുക്കവുമാണെങ്കിൽ, തീയിനാൽ സൃഷ്ടിക്കപ്പെട്ട പിശാചിന്റെ സ്വഭാവമായ കത്തിജ്വലിക്കൽ, പെടപെടക്കലൊക്കെ ആയിരിക്കും ദേഷ്യമുണ്ടായാൽ പിന്നെ ഉണ്ടാവുക. ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മോട് ആരെങ്കിലും ഇങ്ങോട്ടൊന്ന് ദേഷ്യപ്പെട്ട് വല്ല ചൂടായി സംസാരിച്ചാൽ, നേരെ തിരിച്ച് നാം അതിൻ്റെ ഡബിളും അതിൻ്റെ ഡബിളും ഒക്കെ പറഞ്ഞാൽ, അവനെ ഒന്നുമല്ലാത്ത രീതിയിലേക്ക് നാം പറഞ്ഞ് അവനെ പരാജയപ്പെടുത്തില്ലേ നാം? എന്നാൽ യഥാർത്ഥത്തിൽ വേണ്ടത് എങ്ങനെയാണ്? വലക്കത് അമുറു അലല്ല ഈമീ സുബ്ബുനി എങ്ങനെ ഏത് രൂപത്തിലും നമ്മെ തെറി പറയുന്ന, അധിക്ഷേപിക്കുന്ന ആളുകളുടെ അരികിലൂടെ പോകുമ്പോൾ നാം ഏത് രൂപത്തിലാകണം? അക്കൂലുലായണീനി, ആ വിളിച്ചത് അത് എന്നെ ആയിരിക്കൂല, അവൻ എന്നെ എങ്ങനെ ആക്ഷേപിക്കുന്ന ആളൊന്നുമല്ല, എനിക്കറിയില്ല എന്നും പറഞ്ഞ് നെവർ മൈൻഡ് ആക്കണമെന്നാണ് നമ്മെ പഠിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ചെയ്ത് കണ്ടോ, യുദ്ധവേളയിൽ ദേഷ്യത്തോടെ കാർക്കിച്ച് തുപ്പിയ തന്റെ ശത്രുവിനെ അതിന്റെ പേരിൽ പ്രതികാരം തീർക്കാൻ വെറുതെ വിട്ട് ഉമർ റളിയല്ലാഹുവിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞത്, ഈ ഇസ്ലാമിന്റെ ശത്രുവിനെ എന്തിനാണ് വെറുതെ വിട്ടത് എന്ന് ചോദിച്ചപ്പോൾ ഉമർ റളിയല്ലാഹുവിനു പറഞ്ഞത്, അവൻ തുപ്പിയ ശേഷവും ഇവനെ ആക്രമിച്ചാൽ ഞാൻ അവനെ എതിരിടുന്നത് എന്റെ ഇഖ്ലാസിന്റെയോ തഖ്വയുടെയോ പേരിലല്ല, മറിച്ച് ഇവൻ എന്നെ തുപ്പിയതിന്റെ പേരിലുള്ള ഇവനോടുള്ള പ്രതികാരമായി പോകുമോ എന്ന് ഭയന്നാണ്. ലോകപ്രശസ്ത അമേരിക്കൻ സയന്റിസ്റ്റ് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ പറയുന്നുണ്ട്, വാട്ട് എവർ ഈസ് ബിഗൺ ഇൻ ആങ്കർ എൻഡ്സ് ഇൻ ഷെയിം, കോപത്തോടെ ആരംഭിക്കുന്നതെല്ലാം അത് ലജ്ജയിലേ അവസാനിക്കൂ. ഈ രൂപത്തിൽ നാം ഈ ദേഷ്യത്തിൻ്റെ ആഫ്റ്റർ എഫക്റ്റുകളെ പറ്റി നാം മനസ്സിലാക്കിയാൽ ഒരു പരിധിവരെ ഈ ദേഷ്യത്തെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയും. എന്താണ് ദേഷ്യമുണ്ടായാൽ ഉണ്ടായേക്കാവുന്ന ഷെറുകൾ എന്ന് നാം പഠിക്കാം. അറഫ്തു ഷെറ ലാലി ഷെറി വലാക്കിൽ ലി തൗക്കീഹി, എന്നെ ഉപദ്രവിച്ചേക്കാവുന്ന ഒരു ഷെറിനെ ഞാൻ എന്തിനാണ് മനസ്സിലാക്കുന്നത്, പഠിക്കുന്നത്? അതിനെ തിരിച്ചുപദ്രവിക്കാനല്ല, അതിൽ നിന്നും വിട്ടു നിൽക്കാൻ, അതിനെ ഒന്ന് സൂക്ഷിക്കാനാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്ന. അടുത്ത ദിവസങ്ങളിലായി നമുക്ക് ഈ ദേഷ്യത്തിനെ എങ്ങനെ കൺട്രോൾ ചെയ്യാം എന്നൊക്കെയുള്ള വിഷയങ്ങൾ പറയാം. കീപ് വാച്ചിങ് ബാക്ക് ടു ജന. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.